ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ചിക്കൻ പിസയാണ് കേട്ടോ. അപ്പോൾ തമ്പിനേലിൽ കണ്ടതുപോലെ തന്നെ ഞാൻ വിൽക്കുന്ന ഒരു ചിക്കൻ പിസയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ 100 ശതമാനം നിങ്ങൾക്ക് കണ്ണുമടച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എന്നെ അറിയാം. എങ്കിലും ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പാവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ പിസ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് കേരള കിച്ചൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ പിസയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1/2 കപ്പ് + 2 ടേബിൾ സ്പൂൺ, പിന്നെ നമുക്കൊരു 1/2 ടേബിൾ സ്പൂണും കൂടി വേണം. നല്ല ഇളം ചൂടായിരിക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, ഈസ്റ്റ് നല്ല ഈസ്റ്റ് ആയിരിക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്ത് ഇളം ചൂട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓവർ ചൂടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഈസ്റ്റിൻ്റെ എല്ലാ ഗുണവും അങ്ങനെ തന്നെ പോയി കിട്ടും. പിന്നെ നമുക്ക് മാവ് നന്നായിട്ട് പൊങ്ങി വരില്ല കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് പുരട്ടി വെക്കണം കേട്ടോ. ക്യാമറ ജസ്റ്റ് ഒന്ന് ഓഫായിരുന്നു എങ്കിലും ഞാൻ ഇൻഗ്രീഡിയൻസ് വേഗം ഒന്ന് പറയാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ 1 ടീസ്പൂൺ മൈദയും 2 ടീസ്പൂൺ കോൺഫ്ലോറും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് വളരെ കുറഞ്ഞ അളവിൽ മതി. 1/4 ടീസ്പൂൺ മാത്രം, നല്ല ഫൈനായിട്ട് അരഞ്ഞ പേസ്റ്റ് ആയിരിക്കണം. പിന്നെ ഞാനൊരു 2 ഡ്രോപ്പ് കളറും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ, റെഡ് കളറ്. അപ്പോൾ പുറത്തേക്ക് കൊടുക്കുന്നൊക്കെ ആകുമ്പോഴത്തേക്കും കാണാൻ കുറച്ച് ലുക്കും ഭംഗിയൊക്കെ വേണം. പിന്നെ അതുമല്ല, നമ്മളിപ്പോൾ ഇത് വീഡിയോ ആയതുകൊണ്ട് ആ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളർ ചേർക്കുന്നത്. ഇപ്പോൾ വീട്ടിലേക്ക് മാത്രമായിട്ട് തയ്യാറാക്കുന്നതാണെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്തോ, കുഴപ്പമില്ല കേട്ടോ. ഇത് പുരട്ടി നമ്മൾ വെക്കണം. ഇതിൻ്റെ അത് ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ചിക്കനിലേക്ക് ആ ടേസ്റ്റ് കംപ്ലീറ്റ് പിടിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസറിൽ വെക്കണ്ട. അടുത്തായിട്ട് നമുക്ക് മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് + 1 ടേബിൾ സ്പൂൺ മൈദയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ഒരു ഈസ്റ്റിൻ്റെ മിക്സും കൂടി ചേർത്തതിന് ശേഷം സ്റ്റാൻഡ് ബീറ്ററിൽ ആണ് ഞാനിത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. കൈകൊണ്ടാണെങ്കിൽ തന്നെ നമ്മളൊരു 1/2 മണിക്കൂർ നന്നായിട്ട് കുഴച്ചെടുക്കണം. എത്രത്തോളം കുഴയ്ക്കുന്നു അതിനനുസരിച്ച് ഇത് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് വരിക ചെയ്യാം. ഏകദേശം 1 20 മിനിറ്റൊക്കെ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് കുഴക്കണം. പിന്നെ പ്രത്യേകിച്ച് ഇതുപോലെ പിസയൊക്കെ പുറത്തേക്ക് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ാണ്. ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കഷ്ടപ്പാടില്ല. അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടുള്ളൂ. ഇത് ജസ്റ്റ് ഞാനൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം സ്പാച്ചുല വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരികയേ വേണ്ട, ഒരു 20 മിനിറ്റത്തേക്ക്. ആ ടൈമിൽ ഇത് നന്നായിട്ട് കുഴച്ച് തരും. അപ്പോൾ ഞാനിത് ഏറ്റവും സ്പീഡ് കുറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്, 1/2 സ്പീഡിലാട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ 20 മിനിറ്റ് ഇതിങ്ങനെ തന്നെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് കുഴയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഒരു ബൗളിൽ ഞാൻ കുറച്ച് ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ മാവ് നല്ല സോഫ്റ്റാണ്. ഇനി നമ്മൾ ഈ ബൗളിലോട്ട് ഇതിട്ട് ഒരു ക്ലീൻ റാപ്പ് വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഓരോ ഏരിയയിൽ ചൂടനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊരു ഏകദേശം ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ 2 മണിക്കൂർ വേണം കേട്ടോ. ഇനി നമുക്ക് തക്കാളിയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 600 ഗ്രാം തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തീരെ ചെറിയ ടൈപ്പ് തക്കാളിയാണ് ഞാൻ എടുത്തത്, വലുത് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഒരു 600 ഗ്രാം തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി കൊണ്ട് നമ്മൾ സോസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു 3 പിസ, അതായത് 8 ഇഞ്ചിൻ്റെ ഒരു 3 പിസയെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു സോസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ തക്കാളി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് വരഞ്ഞെടുക്കുക. വരഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഒന്നും വേണ്ട, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തോ. തിളച്ച വെള്ളത്തിലേക്ക് ഇങ്ങനെ തക്കാളി അങ്ങ് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ചോ. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ സ്കിന്നിങ് നമുക്ക് അടന്ന് കിട്ടുമേ. അതിനുവേണ്ടി മാത്രമല്ല, നമുക്കിത് കുക്കായി വരുമൊന്നും വേണ്ട. ഇപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു സ്കിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കളയാം.
നമ്മളെപ്പോഴും പിസ സോസ് തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലത്തെ തക്കാളി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതായത് ഇതിന് കുറച്ച് ദശ കൂടുതലാണ്. നമ്മുടെ നാടൻ തക്കാളിക്ക് ദശ കുറവും അകത്ത് കുറേ കുരുക്കളൊക്കെ കൂടുതലും ആയിരിക്കും. അപ്പോൾ ഈ ടൈപ്പ് തക്കാളിയാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ തക്കാളി കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഉള്ള ചെറിയ ചെറിയ കുരുക്കളൊക്കെ എടുത്ത് മാറ്റണം. ഈ ഒരു പുറത്തുള്ള സ്കിന്ന് മാത്രം നമുക്ക് മതി കേട്ടോ. ഇതെല്ലാം ഇതുപോലെ തന്നെ കുരു എല്ലാം കളഞ്ഞ് ഇതുപോലെ എടുത്ത് നമുക്ക് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് സ്കിന്ന് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫൈനായിട്ട് ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. നല്ല ചുവടുകട്ടിയുള്ളൊരു പാത്രമാണ് കേട്ടോ നമ്മുടെ സോസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബട്ടർ ചേർക്കുന്ന സമയത്ത് നമ്മുടെ ആ സോസിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മീഡിയം സൈസ് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഓയിലും ഈ ബട്ടറിലെല്ലാം കിടന്ന് നന്നായിട്ട് ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് ഈ നമ്മൾ ഇങ്ങനെ പിസയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓയിലെന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലൊക്കെയാണ് ചേർക്കുന്നത്. പക്ഷേ നമുക്ക് ഒലിവ് ഓയിലിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് ചേർക്കാം. നമ്മളൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയ സമയത്ത് ഇതിലേക്ക് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അരച്ച് വെച്ചേക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കാൽ കപ്പ് അളവിൽ വെള്ളം, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ടീസ്പൂൺ ഉപ്പ്. ഇനി നമ്മളിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് 1 ടീസ്പൂൺ ഒറിഗാനോ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 20-25 മിനിറ്റ് വരും കേട്ടോ. കംപ്ലീറ്റ് ഈ വെള്ളമൊക്കെ വറ്റി നല്ല പാകമായി വരാൻ വേണ്ടിയിട്ട്. ഇത് ഓരോ ടൈമിൽ വറ്റുമ്പോഴും അതിനനുസരിച്ച് ഇതിൻ്റെ കളറ് നല്ല കളർഫുള്ളായിട്ട് വരിക കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പിസയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോസും അതുപോലെ തന്നെ മോസറല ചീസൊക്കെയാണ്. ഈ സോസിൻ്റെ ഫ്ലേവർ ഒക്കെ ആയിരിക്കണമെങ്കിൽ മാത്രമേ നമ്മുടെ പിസ അത്രയ്ക്ക് ടേസ്റ്റി ആവുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഈ ഒരു സോസ് കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട്. ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മളിങ്ങനെ എടുത്ത് ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല. അങ്ങനെ ആവുമ്പം തന്നെ നമ്മുടെ പിസയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതങ്ങ് സ്പ്രെഡ് ആവുകയെ, അങ്ങനെ ആവരുത്. അങ്ങനെ നമ്മുടെ പിസ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ചിക്കനാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നില്ല. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ക്രിസ്പി ആയിട്ട് അതായത് ഡീപ്പ് ഫ്രൈ ചെയ്യാതെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പിസ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാവാണെങ്കിലും നമ്മൾ ഒരുപാട് ഓവറായിട്ട് പൊങ്ങാൻ വേണ്ടി വെക്കരുത്. ഒരു 1 to 2 മണിക്കൂർ വരെ മതി കേട്ടോ. അതിൽ കൂടുതൽ ടൈം വേണ്ട. ഞാനൊരു ഫോണ്ടന്റ് മാറ്റിലേക്ക് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഒരുപാട് കുഴക്കൊന്നും ചെയ്യണ്ട കേട്ടോ. നമുക്ക് അങ്ങനെ എടുത്തങ്ങ് വെച്ചാൽ മാത്രം മതി. നമ്മൾ പരത്തുന്ന സമയത്ത് 2 കൈ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഫോണ്ടന്റ് മാറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഒരു 10 ഇഞ്ച് വലുപ്പത്തിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. എല്ലാ ഭാഗത്തും ഒരേ കട്ടി വരുന്ന രീതിയിൽ നമ്മളിത് പരത്തിയെടുക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കയ്യിൽ ഒട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് മൈദയിലൊക്കെ ഒന്ന് കൈ തൊട്ടിട്ട് നമുക്ക് വീണ്ടും ഇത് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ്. അതായത് നമ്മൾ സ്റ്റാൻഡ് ബീറ്ററിൽ വെച്ച് ചെയ്തതുകൊണ്ട് തന്നെ എക്സ്ട്രാ സോഫ്റ്റ് ആയി എന്ന് പറയാം. അത്രയ്ക്ക് സോഫ്റ്റ് ആണ്. പിന്നെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും കേട്ടോ. അത് ഏത് രീതിയിൽ നമ്മൾ ചെയ്താലും നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അങ്ങനെ ഒട്ടണം. 10 ഇഞ്ച് വലുപ്പത്തിലാണ് ഞാനിത് പരത്തിയതെങ്കിലും വീണ്ടും ഞാൻ ഇതുപോലെ വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്ന് മടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ കിട്ടുന്ന പിസ അറിയാലോ ഇതുപോലെ മടങ്ങിയായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മടക്കുന്ന സമയത്ത് ഇതിൻ്റെ വലുപ്പം 8 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 8 ഇഞ്ച് വലുപ്പമുള്ള പിസ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് 1 കപ്പ് + 1 ടേബിൾ സ്പൂൺ മൈദയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 400 രൂപയാണ് കേട്ടോ ചിക്കൻ പിസ 8 ഇഞ്ചിൻ്റെ വലുപ്പത്തിലുള്ളതിന്.
ഇനി നമുക്ക് സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. സോസ് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കിയതിൻ്റെ പകുതി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് 600 ഗ്രാമിൻ്റെ സോസ് ഉണ്ടാക്കും, അതായത് 600 ഗ്രാം തക്കാളി എടുത്ത് ഈ ഒരു കറക്റ്റ് അളവിൽ ഉണ്ടാക്കുമ്പോൾ അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ കേട്ടോ. അത്രയും മതി. ഇതിപ്പോൾ വീട്ടിലേക്ക് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം ചേർത്തേക്കുന്നത്. പിന്നെ ഞാൻ മോസറല ചീസ് ചേർത്തിട്ടുണ്ട്, അത് മിൽക്കി മിസ്റ്റിൻ്റെയാണ് ചേർത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്യാപ്സിക്കം ഗ്രീൻ കളറാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത്. നമ്മൾ ചിക്കൻ പീസ് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓവർലോഡായിട്ട് നമ്മൾ ക്യാപ്സിക്കം ഒന്നും വെച്ചു കൊടുക്കരുത് കേട്ടോ. ചിക്കൻ്റെ അളവ് നമുക്ക് കൂട്ടി വെച്ച് കൊടുക്കാം. കാരണം നമ്മുടെ പിസ്സ കാണാൻ വേണ്ടി കുറച്ചും കൂടി ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ വെച്ച് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. 4 പീസ് മാത്രം വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഒരു 50 ഗ്രാമോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കൂടി പോയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ സവാളയാണ് വെച്ച് കൊടുക്കുന്നത്. സവാളയും അളവ് ഒരുപാട് കൂടുതൽ വെക്കുമൊന്നും വേണ്ട. പ്രത്യേകിച്ച് പുറത്ത് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓവർലോഡായിട്ട് എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ മാക്സിമം നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ ഞാനിവിടെ ബ്ലാക്ക് ഒലീവ് എടുക്കുന്നുണ്ട്. ഗ്രീൻ ഉണ്ടെങ്കിൽ അത് എടുക്കാം, പക്ഷേ ബ്ലാക്ക് ആയിരിക്കും കുറച്ചും കൂടെ കാണാനൊക്കെ ലുക്ക് വരുന്നത്. അത് നമുക്ക് ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഒരു ഒലീവിനെ നമുക്ക് മൂന്നായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ക്യാപ്സിക്കം ഒരുപാട് വേണ്ട, സവാള ഒരുപാട് വേണ്ട. ചിക്കൻ ആണെങ്കിൽ പോലും നമുക്കൊരു 50 ഗ്രാം ഒക്കെ മതിയാവും ഒരു പിസ്സയ്ക്ക് വേണ്ടിയിട്ട്, 8 ഇഞ്ചിൻ്റെ വലുപ്പത്തിൽ. നമ്മുടെ പിസ്സയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചീസും അതുപോലെ തന്നെ സോസും ആണ് കേട്ടോ. സോസ് മാക്സിമം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഇത് തന്നെ കണ്ട് അങ്ങനെ ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് മോസറല ചീസ്, മോസറല ചീസ് മിൽക്കി മിസ്റ്റിൻ്റെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് ചെഡാർ ചീസ് എന്ന് പറഞ്ഞൊരു ചീസ് കിട്ടും, അതും നമുക്ക് പിസ്സയ്ക്ക് യൂസ് ചെയ്യാം. ഈ ഒരു മോസറല ചീസിനേക്കാളും നല്ല വലിവായിരിക്കും അതിന്. പക്ഷേ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലത് മിൽക്കി മിസ്റ്റിൻ്റെ മോസറല ചീസ് തന്നെയാണ് കേട്ടോ. നല്ല രുചിയും മണവുമാണ് ആ ഒരു ചീസ്. അപ്പോൾ ഞാൻ പുറത്ത് കൊടുക്കുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഞാനിത് ബേക്ക് ചെയ്യുന്നതും ഓവനിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഓവൻ്റെ ലൈറ്റിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓവൻ്റെ അകം കാണിക്കാത്തത്. അപ്പോൾ ഞാനിവിടെ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തു. അതിനുശേഷം 15 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് അടിയത്തെ കോയിൽ മാത്രം മതിയെങ്കിൽ നമ്മുടെ ഈ ഒരു പിസ്സ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കോയിൽ ആവശ്യമാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അപ്പം വെറൈറ്റി ആയിട്ടുള്ള പല ടൈപ്പ് പിസ്സയായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഞാനിതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നല്ല അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.